ആശാസ് എക്സ്പെരിമെന്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ചായ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചായയിലെ ഒരു സ്പെഷ്യാലിറ്റി? ഇത് എന്റെ അഭിക്കുട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചായയാണ്. ഒരു ചെറിയ സ്പെഷ്യൽ ടീ തന്നെയാണ്, നമുക്ക് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. ഇത് നമ്മൾ കാരമലൈസ് ചെയ്യാൻ പോവാണ്. ഞാനിത് എൻ്റെ പാനിലേക്ക് വെച്ചു. ഒരു ടേബിൾ സ്പൂൺ തന്നെ വെള്ളം. ഇത് കാരമലൈസ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാലൊന്ന് തിളപ്പിച്ചിട്ട് വരാം. ഈ ഒരു കപ്പിലെ പകുതി കപ്പ്, പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം പകുതി, ഏകദേശം ഒരു പകുതി, ബാക്കി പകുതി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഒരു കപ്പ് പാല്. ഇത് ഞാൻ ഇത് കാരമലൈസ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാനിത് തിളപ്പിക്കാൻ വെക്കുന്നതാണ്. ഇത് കാരമലൈസ് ചെയ്യുന്ന സമയം കൊണ്ട് തിളക്കണം എന്നില്ല, പാൽ തിളക്കണം എന്നില്ല, പക്ഷേ ഒന്ന് നന്നായിട്ട് ചൂടാവണം. കാരണം ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഈ പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. ഏകദേശം കളറ് ഒരു ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കണം. ഇതധികം കാരമലൈസ് ചെയ്താൽ ചായ കയ്പ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് ഏകദേശം ഒരു കളർ മാറി നമുക്ക് വാസന മാറി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റെഡിയായി നിൽക്കണം. നമ്മൾ നന്നായിട്ട് പതം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പതം ഇങ്ങനെ വന്ന് തുടങ്ങും. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഇനി ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ അത് ബ്രൗൺ ആവും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഈ ചൂടായ പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് പതഞ്ഞു പൊങ്ങും. കാരണം പാലിന് ചൂടുണ്ട്, ഇതും ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒഴിക്കുമ്പോൾ നിങ്ങൾ കൈ പൊള്ളിക്കാതെയും നോക്കണം. നമ്മുടെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്, ബ്രൗൺ ആയിട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ചായ ഇതിലേക്ക് അല്ല ഈ പാലില്ലേ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ പതഞ്ഞ് വരും, പതുക്കെ നിങ്ങൾ ഒഴിക്കാവൂ. ഇത് അടിയിൽ ഒന്ന് പിടിച്ച പോലെ തോന്നും, കണ്ടോ ക്രിസ്റ്റൽസ് ഇങ്ങനെ വരും. പക്ഷെ നിങ്ങൾ ഇളക്കി കൊടുക്കുക, തിളയ്ക്കുമ്പോൾ അത് അലിഞ്ഞോളും. നമ്മൾ ഈ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളർ ഈ പാലിന് വരും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളെ പാകത്തിനനുസരിച്ച് ചായപ്പൊടി ഇടാം, ചിലർക്ക് കടുപ്പുള്ള ചായ വരും. പക്ഷേ ഇത് നോർമലി ഒരു കടുപ്പുള്ള ചായയാണ് കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങി, നിങ്ങളെ പാകത്ത് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഒരു ഇഞ്ചി കഷ്ണം ഇങ്ങനെ ചതച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് പാകം ആവുന്നത് വരെ തിളപ്പിക്കാം. നിങ്ങളെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി വേറെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര തന്നെയാണ് ഇതിൻ്റെ മധുരം എന്ന് പറയും, ചായയുടെ മധുരം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പാകത്തിനിത് കടുപ്പമായി കഴിഞ്ഞു. ഒരു 4 പുതിന ഇല ഇത് ഇടുകയാണ്. ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ഓഫാക്കി. ഇനി നമ്മൾ ചായ അരിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചായ അരിക്കാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭികുട്ടനെ വിളിക്കാം. ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്, അമ്മ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ചായ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ വെച്ചാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.